ഒരു രസകരമായ അന്വേഷണ വാർത്തയിലേക്കാണ്. മൊബൈൽ ഫോൺ മോഷണം പോയാൽ എന്ത് ചെയ്യും? പോലീസിൽ പരാതിപ്പെടും, എന്നിട്ടും കാര്യമുണ്ടായില്ലെങ്കിലോ? അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൊച്ചിയിലെ കുറച്ച് യുവാക്കൾ നഷ്ടപ്പെട്ട ഫോൺ തേടി ഇറങ്ങിയത്. അവരത് കണ്ടെത്തുകയും ചെയ്തു. ആ അന്വേഷണ കഥയിലേക്കാണ്. ഈരാറ്റുപേട്ടക്കാരൻ ബാജിദിന്റെ ഫോണാണ് കൊച്ചിയിൽ വെച്ച് കാണാതായത്. ഭക്ഷണം കഴിച്ച് പണം നൽകാൻ നേരം പോക്കറ്റിൽ ഫോണില്ല. എങ്ങനെ പോയെന്നോ എവിടെ പോയെന്നോ പിടിയുമില്ല. നമ്മളൊരു ബാജിന്റെ ഫോണ് കാറിലുണ്ടാവുന്ന നേരം നമ്മൾ വേറെ ഫ്രണ്ടിന്റെ ഫോണിൽ നിന്ന് പേ ചെയ്തു. പിന്നെ കാറിലെത്തിയപ്പം കണ്ടില്ല. അപ്പം ഞാൻ വെറുതെ ഒന്ന് വിളിച്ചു നോക്കി. അപ്പം വിളിച്ചു നോക്കിയപ്പോൾ ഒരാൾ എടുത്തു. എന്നിട്ട് ഞാൻ അയാളെ ചോദിച്ചു, നിങ്ങളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഒരു 10 സെക്കൻഡിനുള്ളിൽ ഇയാൾ ഫോൺ കട്ട് ചെയ്തു. പിന്നെ നമ്മൾ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലായി സാധനം മിസ്സായിട്ടുണ്ട്. ബട്ട് ഇത് യൂസ് ചെയ്യാൻ അറിയാത്ത ആരുടെ കയ്യിലാണ് ഫോണെന്ന്. ഫോൺ മോഷണം പോയതാണ്. പക്ഷേ ആരാണ് മോഷ്ടാവ്? എങ്ങനെയാണ് ആ മോഷണം പോയത്? പരാതിയുമായി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക്. അതായത് നഷ്ടപ്പെട്ടൊരു 3 മണിക്കൂറിൽ തന്നെ നമ്മൾ അവർക്ക് കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും കൈമാറുകയുണ്ടായി. പക്ഷെ എന്നിട്ട് പോലും വേണ്ട രീതിയിലുള്ള ഒരു നടപടി എടുത്തില്ല. നമ്മുടെ ഫോണ് പോയത് അവർക്ക് ഈ പറയുന്ന പോലെ വലിയൊരു ഒരു സംഭവമായിട്ട് തോന്നിയില്ലാത്തതുകൊണ്ടാവും. പോലീസ് അന്വേഷണത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഫോൺ കണ്ടെത്താൻ ഇനി എന്താണ് വഴി? ഫോണിനായി നേരിട്ടിറങ്ങാൻ വാജിദ് തീരുമാനിച്ചു. കൂട്ടിന് ഫിറോസും ബിലാലും ദേവനും, മറ്റു കൂട്ടുകാർ വേറെയും. 36 മണിക്കൂറെടുത്ത കൊച്ചി അരിച്ചു പെറുക്കി. CCTV ദൃശ്യങ്ങൾ പ്രധാന വഴിത്തിരിവായി. എനിക്കൊന്ന് 10-18 കടകൾ നമ്മൾ ചോദിച്ചു. പലയിടത്തും കുറേ സ്ഥലങ്ങളിൽ CCTV വർക്കിംഗ് അല്ല. ചിലയിടത്ത് ടൈം വേരി ആയിട്ടാണ് കിടക്കുന്നത്, 8 മണിക്കൂറൊക്കെ മുന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം എടുത്തു ആ പ്രോസസ്സ്. എന്നാലും നമുക്ക് കുറേ ക്ലൂ കിട്ടി, ആ റൂട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റി. ഫോൺ മോഷ്ടിക്കുന്നതുൾപ്പെടെ ദൃശ്യങ്ങളെല്ലാം ശേഖരിച്ചു. ഒടുവിൽ ട്വിസ്റ്റ്. പക്ഷേ ഈ CCTV വെച്ചിട്ടാണല്ലോ നമുക്ക് അയാളെ തിരിച്ചറിയാൻ പറ്റിയില്ല. നമ്മൾ കുറേ പേരെടുത്ത് ചോദിച്ചു, കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ. ലാസ്റ്റ് ഇയാളോട് തന്നെ സൈക്കിൾ നിർത്തി. സൈക്കിൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചറിഞ്ഞു, ലേഡി ബേഡായിരുന്നു. പുള്ളിയോട് തന്നെ നമ്മൾ ചോദിച്ചു, ഇയാളെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ പുള്ളിയെ പറഞ്ഞ, എൻ്റെ കയ്യിൽ ഫോണുണ്ട്, സംഭവം ഇരിപ്പുണ്ട്. കിട്ടിയോ? Wow, finally, Vaji, got your phone, man. ഇതര സംസ്ഥാന തൊഴിലാളിയായ യുവാവാണ് ഫോണുമായി കടന്നത്. ഫോൺ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്ത് നിന്ന് ഇയാൾ തന്നെ ഫോൺ തിരികെ എടുത്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഐഫോണും കിട്ടി, മോഷ്ടാവിനെയും കണ്ടെത്തി. വിശാല മനസ്കരായ യുവാക്കൾ മോഷ്ടാവിനോട് ക്ഷമിക്കുകയും ചെയ്തു. കൊച്ചിയിൽ നിന്നും VS രാഹുലിനൊപ്പം അശ്വിൻ പാലാഴി, 24.